അടുത്ത ഓണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളെല്ലാം. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഈ മഹോത്സവം കൊണ്ടാടുന്നു. ഓണവുമായി ബന്ധപ്പെട്ട് പഴഞ്ചൊല്ലുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും മലയാളിക്ക് സുപരിചിതമായ കുറച്ചെണ്ണം ഇവിടെ നൽകുകയാണ്. കാണം വിറ്റും ഓണമുണ്ണണം. കാണം എന്നാൽ വസ്തു എന്നാണ് അർത്ഥം. കാണം വിറ്റും ഓണമുണ്ണണം എന്ന ചൊല്ല് ഓണത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. ദുരിതങ്ങളൊക്കെ മാറ്റിവെച്ച് വസ്തു വിറ്റായാലും സമൃദ്ധമായി ഓണം ആഘോഷിക്കണം എന്നാണ് ഓരോ മലയാളിയുടെയും ആഗ്രഹം. അത്തം പത്തോണം. ചിങ്ങമാസത്തിലെ അത്തത്തിന് ഓണാഘോഷം തുടക്കം കുറിക്കുന്നു. അത്തത്തിൽ തുടങ്ങി ആഘോഷത്തിൻ്റെ പത്താം നാളിൽ പ്രധാന ദിവസമായ തിരുവോണത്തിലെത്തുന്നു എന്നാണ് ഈ ചൊല്ല് ധ്വനിപ്പിക്കുന്നത്. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇല്ലായ്മയുടെ കാലത്തായാലും ഓണം വന്നാൽ ഉള്ളതുകൊണ്ട് ആഘോഷിക്കണം. അത്ര പ്രാധാന്യമുണ്ട് മലയാളികൾക്ക് ഓണം. യഥാർത്ഥത്തിൽ ഈ ചൊല്ല് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുക എന്ന് നല്ലൊരു സന്ദേശം തലമുറകളായി നമുക്ക് കൈമാറി വരുന്നു. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടമോ? ഓണത്തിൻ്റെ മണം അടിച്ചു തുടങ്ങിയാൽ മലയാളിക്ക് പിന്നെ ഒരു ചിന്തയേ ഉള്ളൂ, സമൃദ്ധമായ ഓണാഘോഷം. ഓണപ്പർച്ചേസ്, ഓണസദ്യ, ഓണമത്സരങ്ങൾ, ഓണക്കാഴ്ചകൾ തുടങ്ങിയവയൊക്കെ കഴിഞ്ഞ വർഷത്തേക്കാൾ കെങ്കേമമാക്കണം എന്ന ചിന്തയിൽ മറ്റൊന്നിനും ഓണത്തിൻ്റെ അത്രയ്ക്ക് പ്രാധാന്യം അവൻ കൊടുക്കാറില്ല. മാത്രമല്ല മറ്റെന്തും ഓണം കഴിഞ്ഞിട്ടാവാം എന്ന മനോഭാവമായിരിക്കും മലയാളിക്ക്. താലി വിറ്റും ഓണമുണ്ണണം. കാണം വിറ്റും ഓണമുണ്ണണം എന്നതുപോലത്തെ മറ്റൊരു ചൊല്ലാണിത്. എന്ത് വില കൊടുത്താലും ഓണം ആഘോഷിക്കണം. ഓണാഘോഷത്തിന് നമ്മൾ മലയാളികൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നെന്ന് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നു. അത്തം കറുത്താൽ ഓണം വെളുക്കും. അത്തം വെളുത്താലോ ഓണം കറക്കും. അത്തത്തിനൊന്ന് മഴ ചാറിയാൽ തിരുവോണത്തിന് മഴയുണ്ടാവില്ല എന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് ഈ ചൊല്ലിന് പുറകിൽ. എന്നാൽ ഇന്ന് അവസ്ഥ ആകെ മാറിയിട്ടുണ്ട്. ചൊല്ല് മാറിയിട്ടില്ലെങ്കിലും കാലാവസ്ഥ ആകെ മാറി. ഓണത്തിനും മഴ, അത്തത്തിനും മഴ. ഉത്രാടം ഉച്ചയാകുമ്പോൾ അച്ചിമാർക്ക് വെപ്രാളം. പണ്ടൊക്കെ ഓണത്തിന് പ്ലാസ്റ്റിക്കിലെയോ പ്ലാസ്റ്റിക് പൂവോ പാർസൽ സദ്യയോ ടിവിയിലെ സൂപ്പർ ഹിറ്റ് പടങ്ങളോ ഒന്നുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നത്. കലർപ്പില്ലാത്ത ആഘോഷമായിരുന്നു പഴമക്കാരുടേത്. തിരുവോണത്തിൻ്റെ തലേദിവസം, അതായത് ഉത്രാട നാളിൽ, തിരുവോണത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്ന വെപ്രാളത്തിലായിരിക്കും എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ. സദ്യ, ഓണക്കോടി, പൂക്കളം തുടങ്ങി പലതും തയ്യാറാക്കുന്ന ഉത്രാടപ്പാച്ചിലായിരിക്കും മിക്കവരും. ഓണം വരാനൊരു മൂലം വേണം. അത്തത്തിൽ തുടങ്ങി ചില നാളുകൾ കഴിഞ്ഞ് മൂലവും പൂരാടവും ഉത്രാടവും കഴിഞ്ഞാണ് തിരുവോണം എത്തുന്നത്. നല്ല കാര്യമുണ്ടാവാനൊരു കാരണം വേണം എന്ന് പറയുന്നത് പോലെ തിരുവോണത്തിന് മുമ്പ് മൂലം നാൾ വരുന്നു. മൂലം വന്നതിന് ശേഷമേ തിരുവോണം വരൂ. ഓണം ഉണ്ടറിയണം. ഒരു ഗംഭീര സദ്യ കഴിച്ചാലേ ഓണത്തെ അറിയൂ എന്നാണ് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂരിഭാഗം മലയാളികൾക്കും നല്ലൊരു സദ്യ ഇല്ലാതെ ഓണാഘോഷത്തിന് പൂർണ്ണത തോന്നുകയില്ല. തിരുവോണം തിരുതകൃതി. തിരുതകൃതി എന്നുദ്ദേശിക്കുന്ന തിരക്ക്, കോലാഹലം എന്നൊക്കെയാണ്. പണ്ട് കാലത്തൊക്കെ ഓണം ആഘോഷിക്കുന്നിടത്ത് തിക്കും തിരക്കും കോലാഹലമൊക്കെ പതിവാണ്. അത് ഉമ്മറത്ത് നിന്ന് അടുക്കള വരെ നീളാറുണ്ട്. ആബാലവൃദ്ധം ജനങ്ങളും ഓണക്കോടി ഒടുക്കുന്നതിലും സദ്യ ഒരുക്കുന്നതിലും ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഒരുക്കുന്നതിലും മറ്റും വ്യാപൃതരായിരിക്കും. ഈ ചൊല്ല് ഇതിനെ സൂചിപ്പിക്കുന്നു. അവിട്ടക്കട ചവിട്ടി പൊട്ടിക്കണം. പുതിയ തലമുറയിലെ പലർക്കും പരിചിതമല്ലാത്ത ഒരു വാക്കാണ് അവിട്ടക്കട. തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിന് ബാക്കി വന്ന തലേ ദിവസത്തെ കറിയെല്ലാം കലർത്തി ചൂടാക്കി പഴങ്കഞ്ഞിയോടൊപ്പം കഴിക്കും. ഇതാണ് അവിട്ടക്കട. അവിട്ടക്കട ചവിട്ടി പൊട്ടിക്കാൻ പറയുന്ന ഒന്നും ചവിട്ടി പൊട്ടിക്കാനല്ല, മറിച്ച് നല്ല ശക്തി ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പഴമക്കാരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ് എന്നാണ് പറയാറ്. ഓണം കഴിഞ്ഞാൽ ഓലപ്പുര, ഓട്ടപ്പുര. ഓണം ആഘോഷിക്കാൻ മലയാളി എന്ത് ത്യാഗവും സഹിക്കും. പലരും കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും ഓണം ആഘോഷിക്കാൻ ചിലവഴിക്കുന്നു. സന്തോഷിക്കുന്നു, പുതുവസ്ത്രങ്ങൾ എടുക്കുന്നു, സ്നേഹം പങ്കിടുന്നു. ഓണം കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിയുടെ കയ്യിൽ ദാരിദ്ര്യം മാത്രമായിരിക്കും മിച്ചം. ഓണം ആഘോഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന മലയാളിയുടെ മനോഭാവത്തെയാണ് ഈ ചൊല്ല് സൂചിപ്പിക്കുന്നത്.